ഹർത്താലിൽ സ്തംഭിച്ച് ജില്ലയിലെ വിനോദസഞ്ചാര മേഖല ഭക്ഷണശാലകളും കടകമ്പോളങ്ങളും അടഞ്ഞുകിടന്നതോടെ മൂന്നാറിലെത്തിയ അയൽ സംസ്ഥാനക്കാരായ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ വലഞ്ഞു. ഹൈറേഞ്ചിലെ തോട്ടം മേഖലയെയും ഹർത്താൽ പ്രതികൂലമായി ബാധിച്ചു. ഇന്ന് നടന്ന ഹർത്താൽ വിനോദസഞ്ചാര മേഖലയെയും പാടെ നിശ്ചലമാക്കി. ഭക്ഷണശാലകളും കടകമ്പോളങ്ങളും അടഞ്ഞുകിടന്നതോടെ മൂന്നാറിൽ എത്തിയ അയൽ സംസ്ഥാനക്കാരായ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ വലഞ്ഞു. இங்க வந்து நாங்க இப்போ மூணாறுல வந்து ஸ்ட்ரைக்குன்னு சொல்லி பந்து சொல்லியிருக்காங்க இன்னைக்கு. ஆனால் எங்களுக்கு தெரியாது, நேற்றே வந்துட்டுருந்தாங்க. இன்னைக்கு பந்துன்றதுனால கடை எதுவுமே கிடையாது. டீ, காஃபி, டிஃபன் எல்லாத்துக்கும் கஷ்டமா இருக்கு. முன்னாடி தெரிஞ்சு தான் நாங்கள் வந்துருக்கோம். ஐயா, நான் சுற்றுலா பொருள் காட்சி சுற்றுதல் 2 வருஷமா லாக்டவுண்டு, அதனால வர முடியல. திடீர்னு வந்தால் திடீர்னு ஸ்ட்ரைக் பண்ணிக்கிறாங்க. இப்படி போனால் ஒரு கடையே கண்ணி எதுவும் இல்லை. வந்தவங்க எப்படி அவசரப்பட முடியும்? ஹர்த்தாலாணுன்னு அறியாதையாயிருந்து அயல் சம்ஸ்தானக்காராய வினோதசஞ്ചാരികൾ பலரும் மூணாறில் எத்தியது. ഹോം സ്റ്റേകളും റൂമുകളും മുമ്പേ ബുക്ക് ചെയ്ത് വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തിയവരും വലഞ്ഞു. പലരും റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും പകൽ കഴിഞ്ഞുകൂടി. അയൽ ജില്ലകളിൽ നിന്നും ചുരുക്കം വിനോദസഞ്ചാര വാഹനങ്ങൾ മാത്രമേ ജില്ലാ അതിർത്തികൾ കടന്നെത്തിയുള്ളൂ. തുറന്ന് പ്രവർത്തിച്ച ബോട്ടിംഗ് സെന്ററുകളിലടക്കം ചുരുക്കം സഞ്ചാരികൾ മാത്രമാണ് എത്തിയത്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായി ചേർന്ന് കിടക്കുന്ന ഉൾമേഖലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഹർത്താൽ ദിനത്തിൽ സഞ്ചാരികൾ എത്തിയില്ല. കോവിഡ് വ്യാപനത്തിന് ശേഷം ഉയർത്തെണീക്കാൻ ശ്രമിക്കുന്ന വിനോദസഞ്ചാര മേഖലയ്ക്ക് മുൻകാലങ്ങളിൽ എന്ന പോലെ ഇന്നത്തെ ഹർത്താലും തിരിച്ചടി സമ്മാനിച്ചു. ജില്ലയിലെ തോട്ടം മേഖലയെയും ഹർത്താൽ പ്രതികൂലമായി ബാധിച്ചു. തൊഴിലാളികളുമായി അതിർത്തി കടന്ന് വാഹനങ്ങൾ എത്തിയില്ല. തദ്ദേശീയരായ തൊഴിലാളികളും തോട്ടങ്ങളിൽ പണിക്കിറങ്ങിയില്ല. ന്യൂസ് ബ്യൂറോ, അടിമാലി.